വെള്ളത്തിന്റെ വില എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കഴിയാറായി. ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളും കൂടി ചെയ്യാനുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാഠം കഴിയും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഇതിൽ ഓരോ പ്രവർത്തനങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നന്നായി ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കാം. ഓക്കെ, വേഗം പുസ്തകത്തോളൂ. ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം, വാക്യങ്ങൾ നിർമ്മിക്കാം. നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ പേനയും പെൻസിലും ചേർത്തുണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വേണ്ട, അത് വേണം, എനിക്ക് പേന വേണ്ട, പെൻസിൽ മതി, അങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പുതിയ വാക്യങ്ങൾ, ഏതെങ്കിലും ഒരു വാക്ക് തന്ന് അതിന് അത് ചേർത്തിട്ടുള്ള പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വാക്യനിർമ്മാണമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാതൃക നോക്കി അതുപോലുള്ള വാക്യങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം മാതൃക നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പിടികിട്ടും എങ്ങനെയാണ്. ഒന്ന് വായിച്ചു നോക്കാം. ജീവൻ്റെ നിലനിൽപ്പിനെ വെള്ളം കൂടിയേ കഴിയൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് വേണ്ട വാചകം കൂടിയേ കഴിയൂ എന്ന് വെച്ചിട്ടുള്ള വാചകങ്ങളാണ് വേണ്ടത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം അത് വെച്ചിട്ട് ഇത് കൂടിയേ കഴിയൂ എന്ന് പറയണം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. പുഴയുടെ നിലനിൽപ്പിനെ മഴ കൂടിയേ കഴിയൂ. ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാ, ജീവൻ്റെ നിലനിൽപ്പിനെ പോലെ പുഴയുടെ നിലനിൽപ്പിനെ എഴുതാം. ഇനി വേണമെങ്കിൽ നമുക്ക് ജീവൻ്റെ നിലനിൽപ്പ് എഴുതാം. ജീവൻ്റെ നിലനിൽപ്പിനെ വായു കൂടിയേ കഴിയൂ. വായു വേണ്ടേ, വായു ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇനി അടുത്തത്, ജീവൻ്റെ നിലനിൽപ്പിനെ എന്താണ്, ആരോഗ്യം കൂടിയേ കഴിയൂ. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് ജീവൻ നന്നായി നിലനിൽക്കുക, അല്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവൻ ഇല്ലാത്തവരായി മാറും. അങ്ങനെ വാക്യങ്ങൾ നിർമ്മിക്കാം എന്ന് പറയുന്നതിലെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു തരത്തിലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ നിർമ്മിച്ചത്. ഇനി അടുത്ത വേറൊരു തരത്തിലുള്ള വാക്യങ്ങളാണ് അതിന് താഴെ നിർമ്മിക്കാൻ തന്നിട്ടുള്ളതെന്ന് വായിച്ചു നോക്കാം. കുന്നുകൾ ഇടിച്ചു നിരത്തിയപ്പോൾ മേൽമണ്ണ് ഒഴുകിപ്പോയി. അത് അടുത്തൊരു സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടായി. അത് നമ്മുടെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണത്. നിങ്ങൾക്കിപ്പോൾ പേന വേണ്ട, പെൻസിൽ മതി, ആ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. കുന്നുകൾ ഇടിച്ച് നിരത്തിയപ്പോൾ മേൽമണ്ണ് ഒഴുകിപ്പോയി. ഇന്ന കാരണം സംഭവിച്ചപ്പോഴാണ് ഇത് ഉണ്ടായത്. ഒരു കാരണവും അത് കഴിഞ്ഞപ്പോഴും ഉണ്ടായ ഒരു കാര്യം. ഓക്കെ, പനി വന്നപ്പോൾ ആശുപത്രിയിൽ പോയി. കണ്ടാ, അതുപോലെ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന പാഠപുസ്തകത്തിലെ വാചകങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്നുകൂടി പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ആദ്യത്തെ വാചകം, മരങ്ങൾ മുറിച്ചപ്പോൾ മഴ പെയ്യാതായി. നമ്മൾ പഠിച്ച കാര്യം തന്നെ, മരങ്ങൾ മുറിച്ച കാരണം കൊണ്ടാണ് മഴ പെയ്യാതായത്. അപ്പോൾ അതുപോലെ ഇനി അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്ന് നോക്കേ. മഴ പെയ്യാതായപ്പോൾ പുഴകൾ വറ്റിപ്പോയി. ഇതും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, മഴ പെയ്യാണ്ടായപ്പോൾ പുഴകളൊക്കെ വറ്റാൻ തുടങ്ങി. ഇനി അടുത്തതോ, പുഴകൾ വറ്റിപ്പോയപ്പോൾ ജലക്ഷാമമുണ്ടായി. മൂന്നാമത്തത്, അപ്പോൾ എല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അസുഖം വന്നപ്പോൾ ആശുപത്രിയിൽ പോയി. നന്നായി പഠിച്ചപ്പോൾ ഞാൻ ഒന്നാമതായി. അങ്ങനെ ഇഷ്ടമുള്ളത് ഏതാ കേട്ടോ. അപ്പോൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി പാഠപുസ്തകത്തിലെ വാചകങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, അതുപോലെ ഈ പാഠം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നന്നായി പഠിക്കുക. നമുക്കൊരു ചെറിയ ടെസ്റ്റ് പേപ്പറൊക്കെ നടത്താം. അപ്പം അതിന് ഒരുങ്ങി വരിക. ഓക്കെ, താങ്ക് യു.